നമസ്കാരം. യോഗി ആദിത്യനാഥ് എത്തുന്നു. യോഗി ആദിത്യനാഥ് മഹാരാജ് ജി ഇതാ മലയാള മണ്ണിലേക്ക് സുസ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടുന്ന വിജയയാത്ര, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര കാസർഗോഡ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം ഈ ഒരു യാത്രയുടെ ഭാഗം തീർച്ചയായും ഒരു വിജയ യാത്ര തന്നെയായിരിക്കും, വിജയ തുടക്കത്തിന്റെ യാത്ര തന്നെയായിരിക്കും ബിജെപിയുടെ വിജയ യാത്ര എന്ന് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു. ബിജെപിയുടെ കേരളത്തിലെ പ്രചരണ തന്ത്രങ്ങൾക്ക് തുടക്കമിടാൻ എത്തുന്നത് യോഗി ആദിത്യനാഥ് ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മഹത്തായ കാര്യം. രാജ്യത്തെ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ കണക്കിലാക്കി ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, ഒരു സന്യാസി വര്യൻ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഭരണകർത്താവായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഉത്തർപ്രദേശിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് ഈ കൊറോണ കാലത്തായാലും അവിടുന്ന് ഇങ്ങോട്ട് ഉത്തർപ്രദേശ് നേരിടുന്ന പ്രതിസന്ധികളിലായാലും രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ വിഷയങ്ങളിലായാലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് എല്ലാത്തിലും മുമ്പിൽ നിന്നുകൊണ്ട്, അതായത് ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ഭരണം മുമ്പോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ മായാവതിയെയും അഖിലേഷ് യാദവിനെയും മുലായം സിംഗ് യാദവിനെയും ഒക്കെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ മറന്നിരിക്കുന്നു. അവർക്ക് മുഖ്യമന്ത്രി എന്നാൽ യോഗി ആദിത്യനാഥ് മഹാരാജിയാണ്. ആ വ്യക്തിത്വമാണ്, ആ സന്യാസിവര്യനാണ്, ആ ഭരണകർത്താവാണ്, ആ ദേശസ്നേഹിയാണ് ഇന്ന് മലയാള മണ്ണിൽ ഈ വിജയയാത്ര, ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ ഐശ്വര്യവും അതിന്റെ അനുഗ്രഹവും അതിന്റെ അഭിമാനവും ഒക്കെ ഈ യാത്രയിലുടനീളവും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ് ബിജെപി കേരള ഘടകം. പിന്നെ യോഗി ആദിത്യനാഥിനെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല, തടയും എന്നൊക്കെ പറഞ്ഞ് ചില പോപ്പുലർ ഫ്രണ്ടുകാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവരുടെ FB പോസ്റ്റിലൊക്കെ അതിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്നേ സാധാരണക്കാരായ ആൾക്കാർക്ക് പറയാനുള്ളൂ, ജനങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് യോഗി ആദിത്യനാഥ് എന്ന വ്യക്തിയെ, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയെ തടയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തടയൂ, നിങ്ങൾ തടയൂ, അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കൂ, മുദ്രാവാക്യം വിളിക്കൂ, നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കട്ടെ. കാസർഗോഡ് ഒരു വേള നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാധീനമുള്ള മേഖലയായിരിക്കാം, നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ എന്നാണ് സാധാരണക്കാരായ ആളുകൾ പോലും പറയുന്നത്. യോഗി ആദിത്യനാഥിനെ തടയുമത്രേ. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ തോക്കും ബോംബും സ്ഫോടക വസ്തുക്കളുമായി മലയാളികൾ അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും ഉത്തർപ്രദേശിൽ പിടിയിലായി. അതുപോലെ തന്നെ സിദ്ദിഖ് ഖാപ്പൻ പിടിയിലായത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കൊപ്പമാണ്. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ചോരിക്ക്. പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ തടയൂ എന്നുള്ള ആഹ്വാനം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തടയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും തടയൂ, അതിന്റെ ബാക്കി അന്നേരം അറിയാം എന്നേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, തടയാമെങ്കിൽ തടഞ്ഞോളൂ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് വിജയയാത്രയ്ക്ക് തുടക്കമിടുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. യോഗി ആദിത്യനാഥ് മഹാരാജ് യാത്രയ്ക്ക് പതാക വീശി തുടക്കം കുറിക്കും. BJP ദേശീയ സംസ്ഥാന നേതാക്കൾ, അതുപോലെ NDA ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരൊക്കെ തന്നെ ചടങ്ങിൽ സന്നിഹിതരാകും. അഴിമതി മുക്തം, പ്രീണന വിരുദ്ധം, സമഗ്ര വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി യാത്ര സംഘടിപ്പിക്കുന്നത്. അഴിമതി മുക്തം, പ്രീണന വിരുദ്ധം, സമഗ്ര വികസനം എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് യാത്ര കടന്നുപോകുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെത്തിയ കെ സുരേന്ദ്രൻ പല പ്രമുഖ നേതാക്കളുമായി NDA ഘടകകക്ഷികളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി. മാർച്ച് 6 തിരുവനന്തപുരത്താണ് യാത്ര സമാപിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പറ്റുമെങ്കിൽ അമിത്ഷാജിയെ കൂടി ഒന്ന് തടയാനുള്ള ആ ഒരു ആഹ്വാനം നൽകണം. അദ്ദേഹത്തെ കൂടി തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ കേരളത്തിൽ കാലുകുത്തിക്കില്ല എന്നൊരു പ്രസ്താവന വെറുതെയെങ്കിലും ഒന്നിറക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം സമ്പൂർണ്ണമായി പാലിച്ചുകൊണ്ടായിരിക്കും യാത്ര എന്ന് ശ്രീ കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് ആശംസയർപ്പിച്ച് കാസർഗോഡ് ജില്ലയിലെ 1000 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ വിജയ ദീപങ്ങൾ തെളിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറപ്പെടുന്ന യാത്ര തിങ്കളാഴ്ച രാവിലെ, അതായത് നാളെ രാവിലെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. യാത്ര മാർച്ച് 6 തിരുവനന്തപുരത്ത് സമാപിക്കും. എല്ലാ ജില്ലകളിലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള BJP കേന്ദ്ര സംസ്ഥാന നേതാക്കൾ വിജയയാത്രയുടെ ഭാഗമാകും. ഒപ്പം ഈയിടെ അടുത്ത കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ദേശീയതയിലേക്ക് എത്തിയ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഡോക്ടർ ജേക്കബ് തോമസ്, ശ്രീ ഇ ശ്രീധരൻ തുടങ്ങിയവരൊക്കെ തന്നെ യാത്രയുടെ ഭാഗമാകും. കേന്ദ്രമന്ത്രിമാരായ ശ്രീമതി സ്മൃതി ജുബിൻ ഇറാനി, അതുപോലെ രവിശങ്കർ പ്രസാദ്, അതുപോലെ ഒട്ടേറെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും യാത്രയുടെ ഭാഗമായി
വിജയയാത്രയ്ക്കൊപ്പം ചേരും. വിജയയാത്രയ്ക്ക് തത്വമയി ടി വിയുടെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. വിജയയാത്ര സമ്പൂർണ്ണ വിജയയാത്രയാകട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ എം ഡി എയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയാകട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും എല്ലാവിധ പിന്തുണയും നൽകുന്നു. യോഗി ആദിത്യനാഥ് മഹാരാജ്ജിക്ക് കേരളത്തിലേക്ക് സുസ്വാഗതം. അങ്ങേ തടയാൻ വരുന്നവർക്ക് അങ്ങ് എന്ത് മറുപടി കൊടുക്കും എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, വിജയയാത്ര വിജയ യാത്ര തന്നെയായിരിക്കും. അതുപോലെ പോപ്പുലർ ഫ്രണ്ട്കാർ തടയും എന്ന് പറഞ്ഞത് തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.